ജീസസ് റെയ്ൻസ്, യേശു വാഴുന്നു. ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഹുവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നിങ്ങളുടെ ശ്രദ്ധ യേശു ക്രിസ്തുവിലേക്ക് തിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേൽ, അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാൻ യേശു തയ്യാറാകുന്നതിനാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയർത്തുന്ന ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ അവിടുന്ന് തയ്യാറാകുന്നതിനാൽ നമ്മുടെ ശ്രദ്ധയെ യേശു ക്രിസ്തുവിലേക്ക് തിരിക്കാം. നല്ല ഒരു സന്ദർഭം നമുക്ക് ലഭിച്ചിരിക്കുന്നു. വീണ്ടും അവിടുത്തെ വചനം കേൾക്കുവാൻ വേണ്ടിയുള്ള ഒരു ഭാഗ്യ പദവിയാണ് ലഭിച്ചിരിക്കുന്നത്. ഈ സമയം പ്രയോജനപ്പെടുത്തുക. തിരുവചനം കേൾക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന ഈ താൽപ്പര്യത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ വചന കേൾവിയിലൂടെ ഉറപ്പായിട്ടും അനുഗ്രഹിക്കപ്പെടും. വചനം കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. വചനം വായിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. വചനം അനുസരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. അതിനുള്ള നല്ല അവസരം ഇതാ ലഭിച്ചിരിക്കുന്നു. പ്രയോജനപ്പെടുത്തുക. ഈ ദിനങ്ങളിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ആലോചനകളാണ് കഴിഞ്ഞുപോയ എപ്പിസോഡുകളിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഹാഗിയോസ് ന്യൂമ എന്ന് അവിടുത്തെ നാമം ഗ്രീക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. റൂഹ ഖോഡോഷ് എന്ന് എബ്രായ ഭാഷയിൽ അവിടുത്തെ പേര് നമുക്ക് കാണുവാൻ കഴിയുന്നു. റുവാച്ച് ഹാ ഖാദേശ് അറാമിക് ഭാഷയിലും പരിശുദ്ധാത്മാവിൻ്റെ നാമം മനോഹരമാണ്. റുവാച്ച് ഹാ ഖാദേശ്, പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ അഭിഷേകം എന്ന ഒരു പദം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. യേശു അഭിഷക്തനാകുന്നു. ലൂക്കോസ് 4:18 നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശു അഭിഷക്തനാകുന്നു. അപ്പോസ്തലപ്രവൃത്തി 10:38 നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശു അഭിഷക്തനാകുന്നു. അപ്പോസ്തലപ്രവൃത്തി 4:27 വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. അതേപോലെ തന്നെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ നമുക്കും അഭിഷേകം സ്വീകരിക്കുവാൻ കഴിയും. 2 Corinthians 1:21 ശ്രദ്ധിക്കുക. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ? ഒരു ദൈവ പൈതലിൽ വരുന്ന അഭിഷേകത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നതിനാൽ, അവിടുന്ന് നമ്മിൽ വസിക്കുന്നതിനാൽ നാം അഭിഷേകമുള്ളവരാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അഭിഷേകമുള്ളവരാകുന്നു. ഒരു ദൈവ പൈതലിലുള്ള അഭിഷേകത്തെക്കുറിച്ച് യോഹന്നാൻ്റെ ലേഖനം 2:20 പരാമർശിച്ചിരിക്കുന്നു. ആ 2:27 നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു ദൈവവൈതലിൽ വന്നിരിക്കുന്നതിനാൽ ആ ദൈവവൈതലിന് അഭിഷേകത്തിൽ ചലിക്കുവാൻ കഴിയും. 1 യോഹന്നാൻ്റെ ലേഖനം 2:20 ശ്രദ്ധിക്കുക. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നിരിക്കുന്നതിനാൽ നിങ്ങളുടെ മേൽ ഒരഭിഷേകമുണ്ട്. ആ അഭിഷേകത്തിൽ ചലിക്കണമെന്നാണ് വലിയവനാകുന്ന ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു, ധാരാളമായി വായിക്കുവാൻ കഴിയുന്നു. എന്നാൽ ഈ അഭിഷേകം എന്ന പദം സാധാരണമായിട്ട് പുതിയ നിയമത്തിൽ കാണാൻ കഴിയുന്നില്ല. ആ പദം പഴയ നിയമത്തിൽ നിന്ന് വരുന്നതാണ്. പഴയ നിയമത്തിൽ അനേകം പ്രാവശ്യം അഭിഷേകം 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 എന്ന പദം രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ദൈവികമാകുന്ന ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഒരാളെ വേർതിരിക്കുമ്പോൾ ദൈവം ആ വ്യക്തിക്ക് കൊടുക്കുന്നതാണ് അഭിഷേകം. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ ചെയ്യുവാൻ വേണ്ടി ദൈവം തന്നെ ആ വ്യക്തിക്ക് കൊടുക്കുന്ന കഴിവാണ്, കരുത്താണ് അഭിഷേകമെന്ന് പറയുന്നത്.
അല്ലെങ്കിൽ ദൗത്യ നിർവഹണത്തിന് ലഭിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയാണ് അഭിഷേകമെന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ അഭിഷേക തൈലമുണ്ടായിരുന്നു, വിശുദ്ധമായ അഭിഷേക തൈലമുണ്ടായിരുന്നു. ആ അഭിഷേക തൈലം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പുറപ്പാട് പുസ്തകം 30:23-24 വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. വിവിധങ്ങളാകുന്ന സുഗന്ധവർഗ്ഗങ്ങൾ ചേർത്തു വെച്ചാണ് ആ അഭിഷേക തൈലം ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ പുതിയ നിയമത്തിൽ ഇതൊരു വസ്തുവല്ലല്ലോ. പുതിയ നിയമത്തിൽ എണ്ണ തലയിൽ ഒഴിക്കുന്നത് പോലെയല്ല അഭിഷേകം ഒരു വ്യക്തിയിൽ വരുന്നത്, അത് ആത്മീകമാണ്. ഒരാളിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവ്, പ്രാണൻ, ശരീരം, ഈ മൂന്ന് മേഖലയെയും പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്നു. ആ നിറവിലൂടെ ലഭിക്കുന്ന ആ അഭിഷേകം കാണപ്പെടത്തക്ക നിലയിലല്ലത് വരുന്നത്, തലയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയല്ല, ഒരു വസ്തു കൊണ്ടല്ല നമ്മെ സിംബോളിക്കായിട്ട് അഭിഷേകം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് ആത്മീകമായിട്ടാകുന്നു, ആത്മാവിലാകുന്നു അത് സംഭവിക്കുന്നത്. നമുക്കതൊരു അനുഭവമാണ്, ഒരു എക്സ്പീരിയൻസാണ്. അഭിഷേകം പ്രാപിച്ചവർ, അഭിഷേകത്തിൽ ചലിക്കുന്നവർ, അവർക്കറിയാം അതൊരു എക്സ്പീരിയൻസാണ്, അതൊരു അനുഭവമാണ്. ഒന്നും കാണാൻ കഴിയുന്നില്ല എങ്കിൽ പോലും, തലയിൽ എണ്ണ ഒഴുകുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിൽ പോലും അതൊരു അനുഭവമാണ്. അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാകും, ആ എക്സ്പീരിയൻസിൽ ജീവിക്കുന്നവർക്ക് അവർക്ക് മനസ്സിലാകും അഭിഷേകം എപ്പോഴാണ് ചലിക്കുന്നത്, അഭിഷേകത്തിൽ ആരാണ് പ്രസംഗിക്കുന്നത്, അഭിഷേകത്തിൽ ആരാണ് പാടുന്നത്, അഭിഷേകത്തിൽ ആരാണ് ആരാധിക്കുന്നത്. അഭിഷേകം കൂടാതെയും പ്രസംഗിക്കാൻ കഴിയും, അഭിഷേകം കൂടാതെയും പാടാൻ കഴിയും, അഭിഷേകം കൂടാതെയും ആരാധിക്കുവാൻ കഴിയും. അത് തിരിച്ചറിയുവാൻ ദൈവകൃപയുള്ള ഒരു വ്യക്തിക്ക് കഴിയും. ഒരു ദൈവവൈതലിനത് മനസ്സിലാകും. ആത്മാവിൽ ചലിക്കുന്ന, ആത്മാവിൽ കാര്യങ്ങളെ തിരിച്ചറിയുന്ന ഒരു ദൈവവൈതലിന് മനസ്സിലാകും. ഇതാ ഇപ്പോൾ പുറപ്പെടുന്ന ഈ വചനം അഭിഷേകത്തിൽ പുറപ്പെടുന്ന വചനമാണ്. ഇപ്പോൾ കേൾക്കുന്ന ഈ ആരാധന അഭിഷേകത്തിൽ പുറപ്പെടുന്ന, അഭിഷേകത്തിൽ ചലിക്കുന്ന ആരാധനയാണ്. ആ കൂട്ടത്തിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ചലിക്കുന്നുണ്ട്. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിൽ ആത്മീകമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നത് ഇത് ആത്മീകമാകുന്ന ശുശ്രൂഷയാണ്, ആത്മീകമാകുന്ന ആരാധനയാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അകത്ത് ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് ആ കൂട്ടായ്മയുടെ നടുവിൽ പരിശുദ്ധാത്മാവ് ചലിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെയുള്ള ഒരു കൂട്ടായ്മയാണ്. പ്രസംഗവുമുണ്ട്, പ്രാർത്ഥനയുമുണ്ട്, പാട്ടുമുണ്ട്, ആധുനിക സംഗീത ഉപകരണങ്ങളെല്ലാമുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് അവിടെയെങ്കുമില്ല. യേശുവുമായിട്ട് അമ്മയപ്പന്മാർ ദേവാലയത്തിൽ പോയിട്ട് മടങ്ങി വരുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് പലർക്കും ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. അവർ കരുതുന്നത് ഈ കൂട്ടത്തിൻ്റെ ഇടയിലൊക്കെ യേശു കാണും എന്നുള്ള ഒരു നിഗമനത്തിൽ അപ്പനും അമ്മയും, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ അപ്പനും അമ്മയും ദേവാലയത്തിൽ നിന്നും മടങ്ങി വരുന്ന സന്ദർഭത്തിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അവർക്ക് മനസ്സിലായത് യേശു തങ്ങളുടെ കൂടെ ഇല്ല എന്ന്. ഇന്ന് പലർക്കും വർഷങ്ങൾ കഴിഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല ഞങ്ങളുടെ സഭയിൽ യേശുവില്ല, ഞങ്ങളുടെ ആരാധനയിൽ യേശുവില്ല, അഭിഷേകം ചലിക്കുന്നില്ല എന്നവർക്ക് മനസ്സിലാകുന്നതേയില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ എത്ര മണിക്കൂർ വേണമെങ്കിലും പ്രസംഗിക്കുവാൻ കഴിയും, പരിശുദ്ധാത്മാവിനെ കൂടാതെ എത്ര മണിക്കൂർ വേണമെങ്കിലും പാടുവാൻ കഴിയും. യഥാർത്ഥത്തിലുള്ള ആത്മീക ശുശ്രൂഷകൾ അഭിഷേകത്തിൽ മാത്രമേ ചലിക്കുകയുള്ളൂ. അഭിഷേകം ചലിക്കുന്നില്ലെങ്കിൽ അവർക്ക് വാ തുറക്കാൻ കഴിയത്തില്ല. അഭിഷേകം ചലിക്കുന്നില്ല എങ്കിൽ അവർക്ക് ആരാധിക്കുവാൻ കഴിയത്തില്ല. അതേപോലെ പരിശുദ്ധാത്മാവുമായിട്ട് ഒരു ഇൻറ്റിമേറ്റായിട്ടുള്ള അടുത്ത ബന്ധത്തിൽ ജീവിക്കുന്നവർ, അവർക്ക് അഭിഷേകം എപ്പോൾ അതിൻ്റെ അളവ് കുറയുന്നു, പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിയോഗം തരുന്നില്ല, പരിശുദ്ധാത്മാവ് ചലിക്കുന്നില്ല, ഇതവർക്ക് തിരിച്ചറിയുവാൻ കഴിയും. അഭിഷേകത്തിൽ ചലിക്കുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വേണ്ടിയുള്ള സന്ദേശമാണ്. നിങ്ങൾ അഭിഷക്തരാകുന്നു എങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലും നിയോഗത്തിലും ചുവട്ടടികൾ വയ്ക്കുന്നവരാകുന്നു എങ്കിൽ നിങ്ങളോടാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. അഭിഷേകം പുതിയ നിയമത്തിലും അനേകം കാര്യങ്ങളുടെ ഒരു സമ്മേളനമാണ് എന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയും. പഴയ നിയമത്തിൽ അനേകം സുഗന്ധവർഗ്ഗങ്ങൾ കൊണ്ടാകുന്നുവല്ലോ അവരാ വിശുദ്ധമാകുന്ന അഭിഷേക തൈലം ഉണ്ടാക്കുന്നത്. പുതിയ നിയമത്തിലും അഭിഷേകമെന്ന് പറയുമ്പോൾ അതിൽ പല കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്ന അഭിഷേകമെന്ന് നാം പറയുമ്പോൾ, ഹഗിയോസ് നീമയിൽ നിന്ന് ലഭിക്കുന്ന അഭിഷേകമെന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ പല കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? യേശുവിൻ്റെ സാന്നിധ്യം, ദൈവസാന്നിധ്യം, സാന്നിധ്യം
അതുമാത്രമാണോ? ശക്തി അവിടെ എന്തിരുന്നില്ല, അധികാരം. അതോട് ചേർത്ത് വെച്ച് പല കാര്യങ്ങൾ, പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭ്യമാകുന്ന സ്വർഗീയമാകുന്ന പല കാര്യങ്ങൾ ചേർത്ത് വയ്ക്കുവാൻ കഴിയും. എന്നാൽ ഏറ്റവും കുറഞ്ഞത് അഭിഷേകം എന്ന ഒരു വാക്ക് നമ്മൾ പറയുമ്പോൾ, ഇതാ ആ സഹോദരൻ അഭിഷേകത്തിൽ ശുശ്രൂഷിക്കുന്നു, ആ സഭയുടെ നടുവിൽ അഭിഷേകം ചലിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ, ആ അഭിഷേകം എന്നതിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും കുറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ, അവിടുത്തെ സാന്നിധ്യം അഭിഷേകത്തിൽ അടങ്ങിയിരിക്കുന്നു, അവിടുത്തെ അധികാരം, യേശുവിൽ നിന്ന് പുറപ്പെടുന്ന അധികാരം ആ അഭിഷേകത്തിൽ അടങ്ങിയിരിക്കുന്നു, പരിശുദ്ധാത്മാവിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി അഭിഷേകത്തിൽ അടങ്ങിയിരിക്കുന്നു. ശക്തിയെ നിർവചിക്കുകയാണെങ്കിൽ എബിലിറ്റി ടു റൂൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയുവാൻ കഴിയും. ഭരിക്കുവാൻ വേണ്ടിയുള്ള ആ പ്രത്യേക കഴിവിനാണ് ശക്തി എന്ന് പറയുന്നത്. അധികാരം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അതോറിറ്റി, റൈറ്റ് ടു റൂൾ, ഭരിക്കുവാൻ വേണ്ടിയുള്ള ആ അവകാശത്തെയാണ് അധികാരം കാണിക്കുന്നത്. പ്രസൻസ് എന്ന് പറയുമ്പോൾ, സാന്നിധ്യം എന്ന് പറയുമ്പോൾ അതെന്താണ് അർത്ഥമാക്കുന്നത്? അവൈലബിലിറ്റി. ശക്തിയും അധികാരവും ഉള്ള വ്യക്തി നിങ്ങളോട് കൂടെയുണ്ട്, അതാണ് പ്രസൻസ് എന്ന് പറയുന്നത്. സാന്നിധ്യം അവൈലബിലിറ്റിയെ കാണിക്കുന്നു. ഇവയുടെ ഒരു സമ്മേളനമല്ലേ അഭിഷേകം? അതെ, ഉറപ്പായിട്ടും. സാന്നിധ്യം മാത്രമല്ല, ആ സാന്നിധ്യത്തിലൂടെ യേശുവിൻ്റെ പക്കൽ നിന്ന് പുറപ്പെടുന്ന അധികാരം ചലിക്കുവാൻ തുടങ്ങും. ആ സാന്നിധ്യത്തിലൂടെ പരിശുദ്ധാത്മാവിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി ചലിക്കുവാൻ തുടങ്ങും. അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഈ കാര്യങ്ങൾ കൂടുതൽ കേൾക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാനിത് വിശദീകരിക്കുവാൻ പോകുന്നു, എന്നാൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും സ്വാഗതം. അഭിഷേകത്തിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഈ സന്ദേശം നൽകിത്തരുന്നു. ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞു ജീവിക്കുക, ദൈവിക അധികാരം നിങ്ങൾ ഉപയോഗിക്കുക, ദൈവശക്തിയുള്ളവരായി ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുക. അഭിഷേകത്തിൽ ഏറ്റവും കുറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. അധികാരം ശ്രദ്ധിക്കുക, നാം അധികാരമുള്ളവരാണ്. അധികാരത്തിൻ്റെ സ്രോതസ് ആരാകുന്നു? യേശുക്രിസ്തു ആകുന്നു. യേശുക്രിസ്തു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ പുറപ്പെടുക എന്നാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. ഇന്ന് ഈ പ്രപഞ്ചത്തിൽ അധികാരി യേശുവാകുന്നു, അവിടുന്ന് രാജാദി രാജാവാണ്. അതുകൊണ്ടാണ് അവിടുത്തെ ആ രാജ്യത്തെ കിങ്ഡം, അവിടുത്തെ ആ രാജ്യത്തെ അധികാരമുള്ള രാജ്യമെന്ന് വിശേഷിപ്പിക്കുന്നത്. കിങ്ഡം, കിങ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ആ സ്ഥലമാണ് കിങ്ഡം എന്ന് പറയുന്നത്. രാജാദി രാജാവാകുന്ന യേശു ക്രിസ്തു സകലത്തിൻ്റെ മേലും അവിടുത്തേക്ക് അധികാരമുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും അധോലോകത്തിലും ഈ പ്രപഞ്ചത്തിലുള്ള സകലത്തിൻ്റെ മേലും അവിടുത്തേക്ക് അധികാരമുണ്ട്. യേശു ആ അധികാരമാണ് നമ്മുടെ പക്കൽ നൽകിയിരിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിലെ രഹസ്യമെന്ന് പറയുന്നത് തന്നെ വാഴുവാൻ വേണ്ടിയാണ്, ഭരണം നടത്തുവാൻ വേണ്ടിയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. മനുഷ്യനോട് പറയുന്നു,
സകലത്തിൻ്റെ മേലും അടക്കി വാഴുക. മനുഷ്യനെ സൃഷ്ടിച്ചത് ആ ഒരു ഉദ്ദേശത്തിനു വേണ്ടിയാണ്. ഈ ഭൂമിയിൽ പല കാര്യങ്ങൾ സംഭവിച്ചിരുന്നു. പ്രത്യേകിച്ചും ഉൽപ്പത്തി പുസ്തകം 1:1 രണ്ടാമത്തെ വാക്യവും അതിൻ്റെ ഇടയിൽ പല കാര്യങ്ങൾ ഈ ഭൂമിയിൽ സംഭവിച്ചിരുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതിനുശേഷം എങ്ങനെയോ ഈ ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ലൂസിഫറിൻ്റെ പാപമാണ്. പിശാജ് പാപം ചെയ്തതിനാൽ, പിശാജിൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് ഈ ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. ആ പാഴും ശൂന്യവുമായി തീർന്ന ഭൂമിയെ പുനഃസൃഷ്ടിച്ചാണ് ദൈവം മനുഷ്യനെ ഈ ഭൂമിയുടെ അധികാരിയാക്കിയത്. അവനോട് പറയുന്നത്, ഈ ഭൂമിയിൽ ഭരണം നടത്തുവാൻ വേണ്ടിയാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അകത്തു തന്നെ ആ പ്രത്യേകമാകുന്ന ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. ആ ഒരു പ്രത്യേക സവിശേഷത നമ്മുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ മനുഷ്യനാകുന്നു എങ്കിൽ ഭരിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രവണത നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിനാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അവനോട് പ്രത്യേകമായി പറഞ്ഞു, അടക്കി വാഴുക, സബ്ഡ്യൂ ആൻഡ് ടു ഹാവ് ഡൊമീനിയൻ. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ, പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി 2018 എന്നോട് ഇടപെട്ട ഒരു ഭാഗമാണിത്. ഈ വർഷം പുത്രന്മാരുടെ ഭരണം നടക്കുവാൻ പോകുന്ന വർഷമാണ്. അടക്കി വാഴുവാൻ പോകുന്നു ദൈവത്തിൻ്റെ പുത്രന്മാർ, അടക്കി വാഴുവാൻ പോകുന്നു. സബ്ഡ്യൂ ആൻഡ് ടു ഹാവ് ഡൊമീനിയൻ, ഇബ്രായ ഭാഷയിൽ കാബാഷ് റാഡ, അടക്കി വാഴുക. നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലാകുന്നുവെങ്കിൽ, ഒരു പുത്രനാകുന്നുവെങ്കിൽ, ദൈവരാജ്യത്തിൽ ഒരു പുത്രനാകുന്നുവെങ്കിൽ, നിങ്ങളെ അടക്കി വാഴുവാൻ വേണ്ടിയാണ് യേശു വിളിച്ചിരിക്കുന്നത്. അധികാരമുള്ളവരായി നിങ്ങൾ അടക്കി വാഴണമെന്ന് യേശു നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആദാം ദൈവത്തിൻ്റെ പുത്രനായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 3:38 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ആദാം ദൈവത്തിൻ്റെ മകനായിരുന്നു. മകനോട് ദൈവം പറയുന്നത് ഇതാണ്, നീ ഭരിക്കുവാൻ വേണ്ടിയുള്ളവനാണ്, ഭൂമിയെ ഭരിക്കുവാൻ വേണ്ടി, ഭൂമിയിലുള്ള സകലത്തിനെയും ഭരിക്കുവാൻ വേണ്ടി, സമുദ്രത്തിലുള്ള സകലത്തിനെയും ഭരിക്കുവാൻ വേണ്ടി, ആകാശത്തിലുള്ള സകലത്തിനെയും ഭരിക്കുവാൻ വേണ്ടി, അതിനാണ് നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. മകനാകുന്നു എങ്കിൽ ഭരിക്കുവാൻ വേണ്ടിയുള്ള അധികാര കൈമാറ്റം നടന്നിട്ടുണ്ട്. പുറപാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഇസ്രയേൽ ദൈവത്തിൻ്റെ മകനായിരുന്നു. അതോടൊന്നിച്ച് തന്നെ യോബിൻ്റെ പുസ്തകം 1:6 വാക്യത്തിൽ ദൈവദൂതന്മാരെ ദൈവം മക്കളെന്ന് വിളിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തരാണ് പുതിയ നിയമത്തിൽ. യോഹന്നാൻ്റെ സുവിശേഷം 1:12 വാക്യത്തിൽ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. പുതിയ നിയമത്തിലെ മക്കളുടെ പ്രത്യേകത എന്താണ്? ദൂതന്മാരെ, അവർ സ്വർഗത്തിൽ ചലിക്കുന്നവരാകുന്നുവല്ലോ, അവരെ മാറ്റി നിർത്താം. ഭൂമിയിലുള്ള മനുഷ്യരുമായുള്ള ബന്ധത്തിൽ 3 മക്കളെന്ന് വിളിച്ചിട്ടുണ്ട്. ആദാം ദൈവത്തിൻ്റെ മകനായിരുന്നു. നിലത്തെ പൊടി കൊണ്ടാണ് ദൈവം അവനെ ഉണ്ടാക്കിയത്. ഇസ്രയേൽ ദൈവത്തിൻ്റെ മക്കളായിരുന്നു. എന്നാൽ അവർക്ക് ആ പദവിയിൽ എത്തിച്ചേരാനേ കഴിഞ്ഞില്ല. അവർക്ക് ദൈവവുമായി ആ ബന്ധത്തിൽ എത്തിച്ചേരുവാൻ കഴിയാതെ പോയി. മോശ അവരുടെ ഇടയിൽ മധ്യസ്ഥനായി വന്നതോടുകൂടെ അവർക്ക് മക്കളെന്ന പദവിയിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല. എന്നാൽ പുതിയ നിയമത്തിലെ മക്കളുടെ പ്രത്യേകത എന്താണ്? അവരെക്കുറിച്ച് പറയുന്നത്, അവർ മണ്ണിൽ നിന്ന് ജനിച്ച മക്കളല്ല, ഭൂമിയിൽ നിന്ന് ജനിച്ച മക്കളല്ല, അവർ ദൈവവചനത്താൽ ജനിച്ച മക്കളാകുന്നു. അവരുടെ ജനനം നടന്നിരിക്കുന്നത് ഉയരത്തിൽ നിന്നുള്ള ജനനമാണ്. ആ ജനനം ദൈവത്തിൻ്റെ വചനത്താൽ നടന്ന ജനനമാണ്. വചനത്താൽ ജനിച്ച പുതിയ നിയമ പുത്രന്മാർ. ആ പുത്രന്മാരോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, നിങ്ങൾ അധികാരം ഉപയോഗിക്കുവാൻ വിളിക്കപ്പെട്ടവരാകുന്നു, അടക്കി വാഴുവാൻ വിളിക്കപ്പെട്ടവരാകുന്നു, നിങ്ങളുടെ സാഹചര്യങ്ങളെ ഭരിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാകുന്നു. നിങ്ങൾ പല സാഹചര്യങ്ങളെ കണ്ട് തകർന്നു നിൽക്കുകയല്ലേ? മുന്നോട്ട് പോകുവാൻ കഴിയാതെ പതറി നിൽക്കുകയല്ലേ? എന്താണ് യേശു പറയുന്നത്? പുത്രനാകുന്നു എങ്കിൽ നീ ഭരണം നടത്തുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാകുന്നു. യേശുവേ, എന്നെ സഹായിക്കണമേ എന്നും നിലവിളിച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടിയല്ല കർത്താവ് നിന്നെ ഈ പുതിയ നിയമ പുത്രനായി ഉണ്ടാക്കിയിരിക്കുന്നത്, സൃഷ്ടിച്ചിരിക്കുന്നത്. നീ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നത് നിൻ്റെ ആ സാഹചര്യത്തിൽ യേശുവിൻ നാമത്തിൽ അധികാരം ഉപയോഗിക്കുക, ആ സാഹചര്യങ്ങളെ അടക്കി വാഴുക. നിൻ്റെ ഭവനത്തിൻ്റെ ഉള്ളിൽ
നിനക്ക് വിരോധമായി ഉയരുന്ന സംഘർഷങ്ങളെ അടക്കി വാഴുക. ആ വീടിനകത്ത് ഏതെങ്കിലും ദുരാത്മാക്കൾ നിനക്ക് വിരോധമായി പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിനെ പുറത്താക്കുക. ആ സാഹചര്യങ്ങളെ അടക്കി വാഴുക. അതാണ് അധികാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്, റൈറ്റ് ടു റൂൾ. നിങ്ങളൊരു പുത്രനാകുന്നു എങ്കിൽ അഭിഷേകത്തിൽ അധികാരമുണ്ട്. നിങ്ങളുടെ മേൽ അഭിഷേകം ചലിക്കുന്നു എങ്കിൽ ആ അധികാരം ഉപയോഗിക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അഭിഷേകത്തിൽ ശക്തിയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അഭിഷേകത്തിലൂടെ ചലിക്കും. ശക്തി എന്താണ്? എബിലിറ്റി ടു റൂൾ. ആരിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? പരിശുദ്ധാത്മാവിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അധികാരം ആരിൽ നിന്നാണ്? യേശുവിൽ നിന്ന്. അതിനാൽ അധികാരം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് അധികാരം ലഭിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തിരിക്കണം. വചനത്തിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് എങ്കിൽ വചനത്തിലൂടെയാണ് നിങ്ങൾക്ക് അധികാരം ലഭിക്കുന്നത്. ഇന്ന് ആളുകൾക്ക് ബൈബിൾ വായിക്കാൻ പോലും സമയമില്ല. ഇങ്ങനെയുള്ള ഒരു പ്രസംഗം കേട്ടിരിക്കാൻ പോലും ആളുകൾക്ക് സമയമില്ല. അവരറിയാത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, പത്രങ്ങളിലൂടെ നിങ്ങൾക്ക് അധികാരം ലഭിക്കുകയില്ല, നോവലിലൂടെ നിങ്ങൾക്ക് അധികാരം ലഭിക്കുകയില്ല, ചിത്രകഥയിലൂടെ നിങ്ങൾക്ക് അധികാരം ലഭിക്കുകയില്ല, സീരിയലുകളിലൂടെ നിങ്ങൾക്ക് അധികാരം ലഭിക്കുകയില്ല, ലോകത്തിലെ ഒരു മാധ്യമങ്ങളിലൂടെയും നിങ്ങൾക്ക് അധികാരം ലഭിക്കുകയില്ല, ഏതെങ്കിലും ഒരു സർക്കുലറിലൂടെ നിങ്ങൾക്ക് അധികാരം ലഭിക്കുകയില്ല. നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ദൈവിക അധികാരമാകുന്നു എങ്കിൽ അതിൻ്റെ ഏക സ്രോതസ് വിശുദ്ധ ഗ്രന്ഥമാകുന്ന ബൈബിളാകുന്നു. ബൈബിളിലേക്ക് ശ്രദ്ധ തിരിക്കുക. അനേകർക്ക് ബൈബിളിൽ നിന്ന് പ്രസംഗിക്കാൻ കഴിയുന്നില്ല. അതും ഇതുമൊക്കെയാണ് പറയുന്നത്. വളരെ വർഷങ്ങൾക്ക് മുന്നമേ പോൾ യോങ്കിച്ചോ കൊറിയയിൽ ആ സഭ സ്ഥാപിക്കുന്ന ആ ആരംഭ നാളുകളിൽ യൗവനക്കാരൻ, തനിക്ക് ആ സഭയുടെ ആരംഭ നാളുകളിൽ വ്യത്യസ്തമാകുന്ന ഒരുപാട് ഉപാധികൾ സഭാ വളർച്ചയ്ക്ക് വേണ്ടി താൻ ഉപയോഗിച്ചു. ഒരു ദിവസം താൻ അറിഞ്ഞു, തൻ്റെ സഭയിലെ ഒരു സഹോദരി പറഞ്ഞു, ആ സഹോദരിയുടെ ഭർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല, എന്നാൽ ആ ഭർത്താവ് ആ ദിവസം ആ സഭായോഗത്തിന് വരുന്നു എന്ന് അറിവ് ലഭിച്ചു. ആ ഭർത്താവ് ഒരു ഫിലോസഫറായിരുന്നു. അപ്പോൾ ഒരു ഫിലോസഫർ തൻ്റെ സഭയിൽ വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അന്നത്തെ പ്രസംഗത്തിൽ പോൾ യോങ്കിച്ചോ ഫിലോസഫിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഈ ഫിലോസഫർ തൻ്റെ മുറിയിൽ വന്നിട്ട് പറഞ്ഞു, യൗവനക്കാരാ, ഞാൻ വർഷങ്ങളായി ഫിലോസഫി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്, എന്നാൽ താങ്കൾ ഇന്ന് പറഞ്ഞ ഈ ഫിലോസഫി അടിസ്ഥാനമാക്കിയുള്ള പ്രസംഗമെന്ന് പറയുന്നത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഫിലോസഫി മാത്രമാണ്, നിങ്ങൾക്ക് ഫിലോസഫി ഒന്നും അറിയില്ല. യൗവനക്കാരാ, നിങ്ങളുടെ ദൗത്യം ദൈവവചനം പ്രസംഗിക്കുക എന്നതല്ലേ? അതിനാൽ ഫിലോസഫിക്ക് വേണ്ടി സമയം ചിലവഴിക്കാതെ ബൈബിൾ സ്പെഷ്യലൈസ് ചെയ്യുക, വചനം സ്പെഷ്യലൈസ് ചെയ്യുക. ആ പ്രായമുള്ള ഫിലോസഫർ പറഞ്ഞു കൊടുത്തത് തൻ്റെ ജീവിതത്തെ ആഗമനം മാറ്റി. ഇന്ന് പലരും അതും ഇതുമൊക്കെയാണ് പ്രസംഗിക്കുന്നത്. അവർക്ക് ബൈബിളിൽ നിന്ന് പ്രസംഗിക്കുവാൻ സമയമില്ല. എന്നാൽ നിങ്ങൾ ബൈബിളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ, ആ വചനത്തിലൂടെ നിങ്ങൾക്ക് അധികാരം ലഭിക്കും. ക്രിസ്തുവിൻ്റെ വചനത്തിലൂടെ നിങ്ങൾക്ക് അധികാരം ലഭിക്കും. ആ വചനത്തിലൂടെ ലഭിക്കുന്ന അധികാരം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരികയാണ് എങ്കിൽ നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന സകല സാഹചര്യങ്ങളെയും കീഴ്പ്പെടുത്തുവാൻ കഴിയും. അഭിഷേകത്തിൽ എന്തുണ്ട്? അധികാരമുണ്ട്. അഭിഷേകത്തിൽ എന്തുണ്ട്? ശക്തിയുണ്ട്. ഇക്കാര്യങ്ങൾ ഞാൻ വരാൻ പോകുന്ന എപ്പിസോഡുകളിലും വിശദീകരിക്കുന്നതായിരിക്കും. എന്നാൽ ചില പരാമർശങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൽ നിന്നാകുന്നു നമുക്ക് അധികാരം ലഭിക്കുന്നത്. അധികാരത്തിൻ്റെ സ്രോതസ് ദൈവത്തിൻ്റെ വചനമാകുന്നു. അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിൽ നിന്നാകുന്നു നമുക്ക് ശക്തി ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവ് സർവശക്തനാകുന്നുവല്ലോ. യേശു തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട്. അവിടെ പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് സൂപ്പർനാച്ചുറൽ പവറാണ്. യേശു ക്രിസ്തുവിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ചു. അപ്പോസ്തല പ്രവൃത്തി 10:38 നമുക്കത് വായിക്കുവാൻ കഴിയുന്നു. അവിടുന്ന് ശക്തിയാൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവിടുന്ന് അഭിഷേകം പ്രാപിച്ച് ദൈവരാജ്യത്തിൽ വൻകാര്യങ്ങളെ ചെയ്തു. യേശു ക്രിസ്തുവിനെ പോലെ നിങ്ങളായിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ മാനുഷികമാകുന്ന ശക്തി കൊണ്ടത് സാധ്യമല്ല.
യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം നിങ്ങളിൽ പ്രകടമാകണമെന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ പോലെ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ, സ്വന്തം ശക്തി കൊണ്ടത് സാധ്യമല്ല, മനുഷ്യശക്തി കൊണ്ടത് സാധ്യമല്ല, അതിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. അഭിഷേകം നിങ്ങളിൽ ചലിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കും. ഒരുപാട് കാര്യങ്ങളിൽ ശക്തിയുണ്ട് ഇന്ന് ഈ ഭൂമിയിൽ. പണത്തിന് ശക്തിയുണ്ട്, പിടിപാടുകൾക്ക് ശക്തിയുണ്ട്, രാഷ്ട്രീയത്തിന് ശക്തിയുണ്ട്, കഴിവുകൾക്ക് ശക്തിയുണ്ട്. എന്തിനേറെ പറയുന്നു, പാപത്തിന് ശക്തിയുണ്ട്, മരണത്തിന് ശക്തിയുണ്ട്, രോഗത്തിന് ശക്തിയുണ്ട്, പലതിനും ഈ ലോകത്തിൽ ശക്തിയുണ്ട്. എന്നാൽ ആ ശക്തിയല്ല പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഈ പറഞ്ഞ സകല ശക്തികളെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന, അത്യന്തികമാകുന്ന, അൾട്ടിമേറ്റാകുന്ന പവറാണ് പരിശുദ്ധാത്മാവിലൂടെ പുറപ്പെടുന്നത്. ഒരാളിൽ അഭിഷേകം ചലിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആ വ്യക്തിയിലൂടെ പുറപ്പെടും. ആ ശക്തി പുറപ്പെട്ടാൽ മതി, രോഗത്തിൻ്റെ ശക്തിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയും, പണത്തിൻ്റെ ശക്തിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയും, പാപത്തിൻ്റെ ശക്തിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയും, പിശാചിൻ്റെ ശക്തിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയും. ശ്രദ്ധിക്കുക, പിശാചിന് അധികാരമില്ല. അവൻ്റെ പക്കലുള്ള അധികാരം മുഴുവൻ ദൈവസഭ പിടിച്ചെടുത്തു. യേശു ക്രിസ്തു കാൽവറിയിൽ അവിടുന്ന് പിശാചിൻ്റെ തലയെ തകർത്തതിനാൽ സകല അധികാരവും അവൻ്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്തു. എന്നാൽ പിശാചിൽ ഇന്നും ശേഷിക്കുന്നൊരു കാര്യമാണ് ശക്തി. പിശാചിന് ഇന്നും ശക്തിയുണ്ട്. അവൻ ആ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് അനേകരെ ചതിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ പിശാചിൻ്റെ ശക്തിയെ കീഴ്പ്പെടുത്തുവാൻ കഴിയും, മരണത്തിൻ്റെ ശക്തിയെ കീഴ്പ്പെടുത്തുവാൻ കഴിയും, രോഗത്തിൻ്റെ ശക്തിയെ കീഴ്പ്പെടുത്തുവാൻ കഴിയും, പാപത്തിൻ്റെ ശക്തിയെ കീഴ്പ്പെടുത്തുവാൻ കഴിയും. നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങളിൽ ചലിക്കുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയും. അവിടുത്തെ ശക്തി നിങ്ങളിലൂടെ പുറപ്പെടും. ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങിൽ നിന്ന് പുറപ്പെടുന്ന അഭിഷേകത്താൽ അവർ നിറയട്ടെ. ഈ നിമിഷത്തിൽ തന്നെ അഭിഷേകത്തിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി ഇപ്പോൾ പാപത്തിൻ്റെ ശക്തിയെ തകർക്കട്ടെ. ആ ശക്തി ഇപ്പോൾ രോഗത്തിൻ്റെ ശക്തിയെ തകർക്കട്ടെ. രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങൊരത്ഭുതം ചെയ്യണമേ. അസാധാരണമാകുന്ന അങ്ങയുടെ സ്പർശനത്താൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. പരിശുദ്ധാത്മാവിൽ നിന്ന് പുറപ്പെടുന്ന ആ വലിയ ശക്തിയാൽ രോഗശക്തികൾ തകരട്ടെ. അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നതിനായി സ്തോത്രം. ദാരിദ്ര്യത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ തകരട്ടെ. യേശുവിൻ നാമത്തിൽ അത്ഭുതങ്ങൾ കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. അവിടുത്തെ സ്പർശനങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുക യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. ഇതിനെ മുഴുവൻ അവിടുന്ന് നിങ്ങളോട് കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ.